ഒരു രാത്രി മനുഷ്യൻ വന്ന് തറയിലിരുന്ന് ഒരു കലാപരിപാടി കേട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ വന്നതുപോലല്ല ഒരു ഉറക്കം ഒഴിയുന്നതിന് അവന് അവൻ്റെ നാട്ടിൽ നിന്ന് ഒരു പരസ്പര പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യബോധത്തിൻ്റെ പുതുമയുള്ള കഥ മനസ്സിൽ കയറുകയാണ് ആ കഥ മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ആ സിനിമ മറന്നുപോയാലും ആ സിനിമയിൽ അഭിനയിച്ചവരാരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ പറ്റുകയല്ല പക്ഷേ ആ സിനിമയിലെ ഒരു പാട്ട് ആ പാട്ടെനിക്ക് തോന്നുന്നു മലയാളി ഉള്ള കാലം മറക്കാത്ത ഒരു ഗാനമാണ് അത് എഴുതിയത് വയലാറാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് ദേവരാജനാണ് പാടിയത് യേശുദാസാണ് ഈ തെറ്റെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനാണ് സത്യത്തിൽ ദൈവത്തെ കുറ്റവാളിത്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് കവി മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ആ കുറ്റം മുഴുവൻ ചെയ്തത് പ്രതിപട്ടിയെ കൃത്യമായി വയലാർ ഒരുക്കി വയ്ക്കുകയാണ് അത് മനുഷ്യനാണ് അദ്ദേഹം എവരോട് പറഞ്ഞത് മാക്സിം കോർക്കിയോടും അദ്ദേഹത്തോടും പറഞ്ഞത് ഇതെന്തൊരു സംഗീതമാണ് ഇത് മനുഷ്യനെ ഒരുപക്ഷേ തന്നിൽ നിന്ന് തന്നെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന സ്വർഗീയ സംഗീതമാണ് ഈ സ്വർഗീയ സംഗീതം ജീവിതം മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കോൺഗ്രസിൻ്റെ പിളർപ്പിന് ശേഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിന് ശേഷവും നമ്മുടെ സമൂഹം പ്രവേശിക്കുന്നത് അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ചില വർഗീയതയും ജാതീയതയുമായ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെ പ്രകടമാക്കുന്നതിന് വലിയ ശ്രമം നടക്കുകയുണ്ടായി അതിനെ ഒരർത്ഥത്തിൽ തടഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല ആ രാഷ്ട്രീയത്തെ കൊടുക്കൽ വാങ്ങൽ കൊണ്ട് ശക്തിപ്പെടുത്തിയ കേരളത്തിലെ സാംസ്കാരിക മേഖല കൂടിയാണ് ആ സാംസ്കാരിക മേഖല കേരളത്തിൽ വായനശാല വഴിയാണെങ്കിലും ഉത്സവങ്ങൾ വഴിയാണെങ്കിലും ചെറു കലകളുടെ എല്ലാ ഗ്രാമത്തിലും നഗരത്തിലുമുള്ള അവതരണഭംഗി കൊണ്ടും അവതരണം കൊണ്ടും അവർ ജനങ്ങളിലെത്തിച്ച സന്ദേശങ്ങളിലൂടെയാണെങ്കിലും വലിയ അളവിൽ അത് ഒരു മതേതരത്വ ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ കാവലായിട്ടാണ് കേരളത്തിൽ നിന്നത് രാഷ്ട്രീയവും കേരളത്തിലെ സാംസ്കാരിക മേഖലയും തമ്മിൽ ഒട്ടും തളരാത്ത തളരാത്തവണ്ണമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ആ കൊടുക്കൽ വാങ്ങലാണ് സത്യത്തിൽ ആധുനിക കാലത്ത് കമ്പോളവൽക്കരണത്തിൻ്റെ അധിനിവേശം കൊണ്ട് ഇല്ലാതായത് ഈ സാംസ്കാരിക മേഖലയിലെ പ്രതിഭകളിൽ ഒരുപാട് യർ വാണിജ്യവൽക്കരിക്കപ്പെടുകയോ ജീവിക്കാൻ വേണ്ടി അതിലേക്ക് എത്തപ്പെടുകയോ ചെയ്തത് തീർച്ചയായിട്ടും രാഷ്ട്രീയവും സാംസ്കാരിക മേഖലയും തമ്മിൽ ജനങ്ങൾക്ക് വേണ്ടി നിന്ന കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ആ കൊടുക്കൽ വാങ്ങൽ നിന്ന കാലത്തെ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഈ സംസാരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അതിൽ ഒരു സംഭവം നമ്മുടെ സിനിമ നമ്മുടെ ഇന്നത്തെ സിനിമയും ആ കാല സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ കാല സിനിമയിൽ മിക്കവാറും സിനിമയ്ക്കൊരു വാണിജ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സിനിമയിൽ ഗ്രാമീണമായ ജീവിതത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു പരിച്ഛേദം പ്രകടമായിരുന്നു നമ്മളെ ആ സിനിമയിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മളെയും നമ്മുടെ ഏൽക്കക്കാരനെയും കണ്ടുമുട്ടാൻ കഴിയും അതിൽ നമ്മൾ നമ്മളൊരംശമെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടന്മാർക്ക് വല്ലാത്ത മേക്കപ്പും നടിമാർക്ക് സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ സംഭാഷണങ്ങളിൽ അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മളുണ്ട് ഏതൊക്കെയോ അംശത്തിൽ നമ്മളുണ്ട് നമ്മുടെ ഗ്രാമമുണ്ട് നമ്മുടെ ഗ്രാമീണ ജീവിതമുണ്ട് നമ്മുടെ സ്വഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ആ കാലത്ത് കേരളീയ സമൂഹത്തിൽ തീർച്ചയായിട്ടും മതത്തിൻ്റെയും ജാതിയുടെയും സ്വാധീന ശക്തികളെല്ലാം വളരെ അളവിലുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്കും രാഷ്ട്രീയ മേഖലയ്ക്കും ഒരുമിച്ച് നിന്ന് അതിനെ അതി അതിജീവിക്കാൻ കഴിഞ്ഞു മറ്റൊരു പ്രത്യേകത നമ്മുടെ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യർ ആ സാധാരണ മനുഷ്യരിൽ വലിയ പങ്ക് കർഷക തൊഴിലാളികളും മറ്റ് പരമ്പരാഗത മേഖലയിൽ അധ്വാനിക്കുന്ന മനുഷ്യരും ചെറുകിട കച്ചവടക്കാരും സാധാരണ മനുഷ്യരായ കർഷകരോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരോ ഒരു ചെറിയ ശതമാനം ഗവൺമെൻറ് ജീവനക്കാരും അല്ലെങ്കിൽ അന്യദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മഹാഭൂരിപക്ഷം ഒരു ഗ്രാമീണ സ്വഭാവമുള്ള അതിൻ്റെ മൂല്യങ്ങൾ നിലനിർത്തിയ അതുകൊണ്ട് തന്നെ മാനവികമായി ഒരു മതേതരത്വ ജനാധിപത്യ തരത്തിൽ പങ്കുചേരുന്ന മനുഷ്യരായിരുന്നു ആ പങ്കുചേരുന്ന മനുഷ്യർ മിക്കവാറും അവരുടെ ജീവിതത്തിൽ അവർ സഞ്ചരിച്ചിരുന്നത് നടന്നായിരുന്നു നടന്ന് സഞ്ചരിക്കുന്നത് വയൽ വരുമ്പോത്തുകൂടെ ഇടവഴിയിലൂടെ അപ്പം നടന്നു പോകുമ്പം കാണുന്നവരുമായിട്ട് കണ്ടുപോകാനേ പറ്റൂ ഈ കണ്ടുപോകുന്ന മനുഷ്യരുമായിട്ടൊന്ന് മെണ്ടിപ്പോകാനേ പറ്റൂ മെണ്ടിപ്പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുപോകാനേ പറ്റൂ അങ്ങനെയാണ് ഒരു ഗ്രാമീണ ജീവിതം ഇപ്പോഴും നിന്നത് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പം നമുക്ക് ഒരാളുടെ ഒരു മിണ്ടലോ അല്ലെങ്കിൽ ഒരാളുടെ ചിരിയോ ഒരാളിൻ്റെ ഒരു സ്വഭാവവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയല്ല നമ്മൾ തനിച്ച് പോവുകയാണ് ഇത് ഗ്രാമീണ ജീവിതവും ഒരുപക്ഷെ ആ കാല ജീവിതവും ഈ കാല ജീവിതവും തമ്മിലുള്ള സാമൂഹ്യ ബന്ധത്തിൻ്റെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു ഘടകമാണ് ഇപ്പോൾ നമുക്ക് ഒരാളിൻ്റെതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അന്ന് പലർക്കും പലരുടെയും ഒരു ഗ്രാമത്തിൻ്റെ പൊതുബോധം മനസ്സിൽ കൊണ്ടുപോകാൻ പറ്റി ആ കാലത്ത് ആ കൊണ്ടുപോകാൻ പറ്റിയ മനുഷ്യൻ്റെ മനസ്സിൽ കിടന്ന അംശങ്ങളാണ് കഥാപ്രസംഗത്തിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും മറ്റ് കലാരൂപങ്ങളിലാണെങ്കിലും ഉത്സവ ഉത്സവപ്പറമ്പുകളിൽ അത് ഹിന്ദു ക്ഷേത്രങ്ങളോ മുസ്ലിം പള്ളികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളോ വ്യത്യാസമൊന്നുമില്ല വായനശാല പരിപാടിയൊന്നും വ്യത്യാസമില്ല ഒരു നാട്ടിലെ മൊത്തം മനുഷ്യനും കൂടുകയാണ് കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഹാളിലല്ല ഹാളിലിരിക്കുമ്പോൾ ആ ഹാള് നമുക്ക് അന്യമായ ഒരു സംവിധാനമാണ് ഒരു കൃത്രിമമായ സംവിധാനമാണ് ഇത് കൊയ്തൊഴിഞ്ഞ വയലുകളിൽ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ നട്ട്മാനത്ത നക്ഷത്രങ്ങളെ കണ്ട് ആ നാട്ടിലെ മനുഷ്യൻ മുഴുവൻ തറയിൽ അവർക്ക് പരിചയമുള്ളിടത്ത് അവർ വന്നിരിക്കുകയാണ് അവിടെ ഒരു കൃത്രിമത്വവും ഇല്ല എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവർ തന്നെ നട്ടവയലാണ് അവർ തന്നെ അത് കണ്ടതാണ് അവർ തന്നെ കൊയ്താണ് അവർ തന്നെ ചുമന്നതാണ് അപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുമ്പോൾ അവിടെയാണ് മിക്കവാറും ക്ഷേത്രോത്സവമാണെങ്കിലും ഏതെങ്കിലും സാംസ്കാരിക പരിപാടിയാണെങ്കിലും ഇനി പള്ളിപ്പെരുന്നാളാണെങ്കിലും നടക്കുന്നതെല്ലാം ഈ കൊയ്തൊഴിഞ്ഞ വയലിലാണ് അപ്പോൾ അവർക്ക് പരിചയമുള്ളടമാണ് പ്രകൃതിയുടെ ഒരു തറയാണ് അവരവിടെ വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഒത്തുകൂടി ഇരുന്നാണ് അവർ ഈ കലാപരിപാടി എല്ലാം ആ കലാപരിപാടി കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം അതവരൊരു പ്രത്യേക തരത്തിലാണ് ആസ്വദിക്കുന്നത് അപ്പോൾ ഒരു രാത്രി മനുഷ്യൻ വന്ന് തറയിലിരുന്ന് ഒരു കലാപരിപാടി കേട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ വന്നതുപോലല്ല ഒരു ഉറക്കം ഒഴിയുന്നതിന് അവന് അവൻ്റെ നാട്ടിൽ നിന്ന് ഒരു പരസ്പര പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ പുതുമയുള്ള കഥ മനസ്സിൽ പേറുകയാണ് ആ കഥയിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടാവും നവോത്ഥാനത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും ഒരു ഗ്രാമീണമായ ജീവിതത്തിൻ്റെ ഒരു ചെറുത്തുണ്ടുണ്ടാവും അതവനൊരാശ്വാസമാണ് ഇങ്ങനെയാണ് കേരളത്തിൽ കലാസ്വാദനം മുഴുവൻ നടന്നിരുന്നത് ഇപ്പോൾ ആധുനിക കാലത്ത് ആ ഒത്തുകൂടലെല്ലാം ഇല്ലാതായി ആ കലാകാരന്മാരുടെ കല അവതരണ രീതികൾ മാറി അപ്പോൾ ആ കാലത്ത് നിന്ന ഒരു അംശത്തിൽ സിനിമ സിനിമ എന്ന് പറയുന്ന അന്ന് സിനിമാ തിയേറ്ററുകൾ പറയുന്ന ഇന്നത്തെ പോലെയല്ല കൊട്ടക എന്നാണ് ഗ്രാമങ്ങളിൽ മിക്കവാറും എല്ലാ സിനിമാ തിയേറ്ററുടെയും പേര് ഏതെങ്കിലും സ്ത്രീകളുടെ പേരായിരിക്കും ഖദീജ ചെറയുംകളെങ്കിൽ അല്ലെങ്കിൽ അംബിക അല്ലെങ്കിൽ ഗൗരി അല്ലെങ്കിൽ വിമല വർക്കലയാണെങ്കിൽ വാസു ഇങ്ങനെ മനുഷ്യൻ്റെ പേരുമായി ആ പേരെല്ലാം ഗ്രാമീണമായ പേരുകളാണ് ഇപ്പോഴത്തെ പേരുകളിൽ ഒരുപാട് അത്തരം പേരുകളല്ലാത്ത മനുഷ്യൻ്റെ ഗ്രാമീണവുമായി ബന്ധമില്ലാത്ത ഒരുപാട് പേരുകളുണ്ട് അതും നമുക്ക് വന്ന ഒരു മാറ്റമാണ് ഈ മാറ്റമെല്ലാം ഒരു കമ്പോളവൽക്കരണ സമൂഹത്തിൽ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് അതിനൊന്നും ആർക്കും മാറ്റി നിർത്താൻ പറ്റുകയല്ല ഈ സിനിമാ തിയേറ്ററിൽ പോയിരുന്നാണ് മനുഷ്യൻ സിനിമ കാണുന്നത് സിനിമാ തിയേറ്റർ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അകത്ത് കൊട്ടകയാണെങ്കിലും ഒരു പ്രത്യേകത നിലത്തിരിക്കുന്നവരുണ്ട് ബെഞ്ചിലിരിക്കുന്നവരുണ്ട് കസേരി ഇരിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ തരംതിരിയും തിരിയും ഈ ഉത്സവപ്പറമ്പിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തരംതിരിവില്ല ടിക്കറ്റ് എടുക്കണ്ട എല്ലാവർക്കും പോയി ഈ കൊയ്തൊഴിഞ്ഞ വയൽ വയലിൽ ഈ സമത്വബോധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു നാടിനൊത്തുചേർന്ന് ഇരിക്കാം അതുകൊണ്ടാണ് ഈ ഉത്സവത്തിന് കൂടുന്ന ആളിനെന്ന് ഒരു കണക്കുണ്ടായിരുന്നില്ല ഒരു നാട് മുഴുവൻ ചേരുകയാണ് ആ കാലത്തെ ഈ സിനിമയിൽ ഒരു സിനിമ ഞാൻ ഓർക്കുന്നത് അത്തരം സിനിമകളും അത്തരം സിനിമാ ഗാനങ്ങളും അത്തരം സിനിമാ കഥകളുമൊക്കെ ധാരാളമായി വന്നിട്ടുണ്ടെങ്കിലും ഒരു സിനിമ എൻ്റെ മനസ്സിലുള്ളത് അച്ഛനും ബാപ്പയും എന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ കഥ കെ ടി മുഹമ്മദിൻ്റെ ആണ് അപ്പോൾ ആ കഥ ഒരു സാംസ്കാരികമായ നമ്മുടെ ഉയർച്ചയുടെ കഥയാണ് പറയുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന ഈ മതേതരത്വ സ്വഭാവത്തിനെതിരായ ചിന്തയുടെ ഒരു ഒരംശം ആ കഥയിൽ സന്നിവേശം ചെയ്തിട്ടുണ്ട് ആ കഥ മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ആ സിനിമ മറന്നുപോയാലും ആ സിനിമയിൽ അഭിനയിച്ചവരാരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ പറ്റുകയല്ല പക്ഷേ ആ സിനിമയിലെ ഒരു പാട്ട് ആ പാട്ടെനിക്ക് തോന്നുന്നു മലയാളി ഉള്ള കാലം മറക്കാത്ത ഒരു ഗാനമാണ് അത് എഴുതിയത് വയലാറാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് ദേവരാജനാണ് പാടിയത് യേശുദാസാണ് ആ പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത് ആ പാട്ടിനാണ് ആ വർഷം വയലാറിന് ദേശീയ അംഗീകാരം കിട്ടിയത് സത്യത്തിൽ ആ പാട്ട് ആരെങ്കിലും ഇംഗ്ലീഷിലേക്ക് അതിൻ്റെ അർത്ഥം ചോരാതെ അതിൻ്റെ വൃത്തം ഭംഗി നഷ്ടപ്പെടാതെ തർജ്ജമ ചെയ്ത് കൊടുത്തെങ്കിൽ ആ വർഷത്തെ ഓസ്കാർ അവാർഡ് കിട്ടാൻ യോഗ്യതയുള്ള പാട്ടാണ് കാരണം ഈ ലോകത്തെ ഈ ലോകത്ത് മനുഷ്യൻ മനഃപൂർവ്വം സൃഷ്ടിച്ച ഭിന്നതകളെ പത്ത് പന്ത്രണ്ട് വരികളിൽ ഒതുക്കി ഒരു കവിക്ക് ഒരു ഔഷധം പോലെ നാട് നാടിന് വർഗീയതയ്ക്കെതിരായി ചികിത്സിക്കാൻ കൊടുക്കാം അങ്ങനെ ഒരു ഭിഷറിനായി മാറുകയായിരുന്നു വയലാർ അതുകൊണ്ട് തന്നെ ആ സിനിമ നശിച്ചാലും ആ സിനിമയിൽ അഭിനയിച്ചവരെ ജനം മറന്നാലും ആ കഥ മറന്നാലും ഈ പാട്ട് മറക്കാൻ പറ്റുക അത് വയലാറുന്ന കവിക്ക് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഒരു സൗന്ദര്യമാണ് ഒരു സർഗശേഷിയാണ് ആ പാട്ടിൻ്റെ വലിയൊരു പ്രത്യേകത അതിൻ്റെ ഒരു വിപ്ലവാംശം ആ പാട്ടിലുണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ഇന്ന് അത് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ദൈവമെല്ലാം സൃഷ്ടിച്ചു എന്നാണ് വയലാർ ഇതിനെ മൊത്തം അട്ടിമറിക്കുകയാണ് വയലാർ പറയുന്നത് ദൈവമല്ല ഇതൊന്നും സൃഷ്ടിച്ചത് ഈ തെറ്റെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനാണ് സത്യത്തിൽ ദൈവത്തെ കുറ്റവാളിത്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് കവി മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ആ കുറ്റം മുഴുവൻ ചെയ്തത് പ്രതിപട്ടിയെ കൃത്യമായി വയലാർ ഒരുക്കി വയ്ക്കുകയാണ് അത് മനുഷ്യനാണ് അപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്നാണ് മനസ്സ് പങ്കുവെച്ചു എന്നാണ് അതായത് എല്ലാത്തിൻ്റെയും പ്രതി ആരാരൊക്കെ പ്രതിയാണ് എങ്ങനെയൊക്കെ പ്രതിയാണ് ലോകത്തെങ്ങനെയാണ് ഭിന്നതയുണ്ടായത് ഈ ലോകത്തിൻ്റെ മുഴുവൻ അവകാശിയായ മനുഷ്യൻ എങ്ങനെയാണ് മതത്തിൽ പോലും അല്ലെങ്കിൽ ജാതിയിൽ പോലും പ്രദേശത്ത് പോലും അവകാശമില്ലാത തനി തന്നിൽ തന്നെ തനിക്ക് അവകാശമില്ലാതെ എല്ലാ അവകാശവും നഷ്ടപ്പെട്ടവനായി ഈ ലോകത്തിൻ്റെ അവകാശിയായ എങ്ങനെ മാറി ആരാണവനെ ഒന്നിനും അവകാശിയല്ലാതാക്കിയത് അവനെ ഭിന്നതയുടെ തുരുത്തുകളിലെത്തിച്ചത് എങ്ങനെയാണവൻ ഈ വലിയ ലോകത്ത് നിന്ന് ചെറിയ ഇടത്തിന് പോലും അവകാശിയല്ലാതായത് ഇത് പത്ത് പന്ത്രണ്ട് വരിയിലൂടെ കൃത്യവും ശാസ്ത്രീയവുമായി കുറിച്ചു വയ്ക്കണമെങ്കിൽ ഒരു ഭിഷൊരനായ കവിക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് എം എൻ വിജയൻ സാറിനെ പോലുള്ളവർ പറഞ്ഞത് കവിത ഔഷധമാണെന്ന് സത്യത്തിൽ ആ കവിത ആ സിനിമ എത്രത്തോളം ഔഷധമാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ പാട്ട് ഇന്നത്തെ ഇന്ത്യക്കും ലോകത്തിനുമുള്ള ഔഷധമാണ് അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് ഈ വിശ്വാസത്തെ വിശ്വാസം പലതരത്തിലാണ് വിശ്വാസം കൊണ്ട് നമ്മൾ അന്ധവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ തീവ്രവിശ്വാസത്തിലേക്കോ പോയാൽ നമുക്ക് ജനാധിപത്യം നഷ്ടമാകും ഒരു മതേതരത്വ സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യത്തിന് നിലനിൽക്കാനും തല പൊക്കാനും കഴിയൂ അങ്ങനെ നിലനിൽക്കാനും തല പൊക്കാനും കഴിയുന്ന ഒന്ന് രാഷ്ട്രീയത്തിന് മാത്രമായി മനുഷ്യന് സംഭാവന ചെയ്യാൻ പറ്റുകയല്ല അതിന് ഒരു മതേതരത്വ ജനാധിപത്യ സംസ്കാരം നിലനിൽക്കണം ആ സംസ്കാരത്തെ നിലനിർത്താനുള്ള പ്രസവമുറി ഒരുപക്ഷെ അതിൻ്റെ ഭീതാഭാവം അതിൻ്റെ പുരുഷ പ്രകൃതി മാത്രമാണ് രാഷ്ട്രീയത്തിനുള്ളത് അത് ഏറ്റുവാങ്ങാനും വളർത്താനും അതിനെ സമൂഹത്തിന് സമർപ്പിക്കാനും കഴിയുന്നത് കലയ്ക്കും സംസ്കാരത്തിനുമാണ് അത് കൃത്യമായി കേരളത്തിൽ നിന്ന ആദ്യകാലത്തിനോളം ശക്തമായിരുന്നില്ല ഈ കാലം എന്നാലും ഈ കാലത്ത് വയലാറിൻ്റെയെല്ലാം ചില രചനകൾ ആ കാലത്ത് ലോകത്തിൻ്റെ രാഷ്ട്രീയത്തെ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തെ എങ്ങനെ നമ്മൾ ഉൾക്കൊണ്ട് നടക്കണമെന്നതിന് കൃത്യവും ശാസ്ത്രീയവുമായ പ്രദർശനങ്ങളായിരുന്നു അനുഭവങ്ങളായിരുന്നു അത് ഉൾക്കൊണ്ട് നടന്ന ചുണ്ടത്ത് പാടി നടന്നവർ വിശ്വാസിയും അവിശ്വാസിയും ഇത് പാടി നടന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവമല്ല സൃഷ്ടിച്ചത് ദൈവത്തെ സൃഷ്ടിച്ചതും മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അന്ന് വിപ്ലവം ഉണ്ടായില്ല കാരണം അതിൻ്റെ അർത്ഥം ഒരു സംഗീതത്തിലൂടെ അതിൻ്റെ ഒരുതരം ആർദ്രമായ തരത്തിൽ മനസ്സിലെത്തുന്ന ഒരു വഴിയിലൂടെ വയലാർ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർക്കാൻ വണ്ണം അത് ഏറ്റുവാങ്ങാൻ മലയാളിക്ക് കഴിഞ്ഞു പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഏറ്റുവാങ്ങാൻ പറ്റുകയില്ല ഇതൊരു സാംസ്കാരിക പ്രസംഗത്തിൽ പറഞ്ഞാലും ഏറ്റുവാങ്ങാൻ പറ്റുകയില്ല പക്ഷേ ഒരു സിനിമാ ഗാനമായി ഇത് ഒരു കൂട്ടം ആളുകൾ സംവിധാനം ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചപ്പോൾ മിക്കവാറും എല്ലാവരുടെയും ചുണ്ടിൽ വിശ്വാസിയുടെ ചുണ്ടിൽ ഒരുപക്ഷെ മത നേതാക്കന്മാരുടെ ചുണ്ടിലും ഈ പാട്ട് അവരെ അകത്ത് ഉറച്ചുപോയ ഒരു പാട്ടായി ചുണ്ടിൽ എപ്പോഴും അവർക്ക് പാടാൻ തോന്നുന്ന അല്ലെങ്കിൽ പറയാൻ തോന്നുന്ന വരികളായി മാറി ഇതാണ് വയലാർ കാണിച്ച ഒരു അത്ഭുതം വയലാറും ദേവരാജൻ ടീവും യേശുദാസിൻ്റെ ശബ്ദഭംഗിയും തീർച്ചയായിട്ടും അതിനൊരു കാരണമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് സമൂഹത്തിൽ അതാണ് ഈ സാംസ്കാരികമായ ചിലത് നമ്മുടെ രാഷ്ട്രീയമായ നന്മയോട് ചേർന്ന് നിൽക്കണമെന്ന് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഗവേഷണപരമായി മനുഷ്യ സമുദായത്തെ മാറ്റാൻ ശ്രമിച്ച എല്ലാവരും പരിവർത്തനത്തിന് വേണ്ടിയുള്ള പടവാളായി മനുഷ്യൻ്റെ കയ്യിൽ ചില ആശയങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരും കണ്ടത് ഞാനൊരു ഒരു ഒരു എൻ്റെ വായനയുടെ ഓർമ്മയിൽ ഒരു അനുഭവം തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും ഏറ്റവും വലിയ വിപ്ലവകാരി ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു പക്ഷേ ലെനിൻ എന്നാണ് അത് സത്യവുമാണ് ഒരുപക്ഷെ ലെനിൻ ഇല്ലായിരുന്നെങ്കിൽ ആ റഷ്യൻ വിപ്ലവം ആ സമയത്ത് നടക്കേല എന്നെങ്കിലും നടക്കുമായിരിക്കും പക്ഷേ ആ സമയത്ത് നടക്കയില്ല അദ്ദേഹത്തെ ആ സമയത്ത് വിപ്ലവം നടത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പലരും തന്നെ എതിർത്തിരുന്നു പക്ഷേ അദ്ദേഹം ആ സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് നിശ്ചയിച്ചത് ആ മുദ്രാവാക്യങ്ങൾ രൂപീകരിച്ചത് അതിന് പ്രത്യേകമായി വിളിച്ചുകൂട്ടിയ പാർട്ടി സമിതിയിൽ നിന്ന് അംഗീകാരം നേടിയത് ഇതെല്ലാം ലെനിനാണ് ലെനിൻ അത്ര തരത്തിൽ ലോകത്ത് ഒരുപക്ഷെ മാർസ് പോലും കാണാത്ത തരത്തിൽ ഒരു വലിയ രാജ്യത്ത് കൃത്യമായ സമയത്ത് ഇടപെടാൻ കഴിഞ്ഞാൽ വിജയകരമായ ഒരു വിപ്ലവം പൂർത്തിയാക്കുമെന്ന് ലോകത്തെ കാണിച്ച് തന്ന മനുഷ്യൻ ലെനിനാണ് അതുകൊണ്ടാണ് മാർസിസം ലെൻസമായത് ലെനിൻ പോലും ഈ കലയെ കലയ്ക്ക് മുമ്പിൽ ആർദ്രമായി പോയി എന്നൊരു കഥയുണ്ട് ഇത് പറയുന്നത് മാക്സിം ഗോർക്കിയാണ് മാക്സിം ഗോർഗി ലെനിനെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളിൽ പറയുന്ന ഒരു സംഭവം അത് മാക്സിം കോർക്കിയും ലെനിനും കൂടി ഒരിക്കൽ ഇവർ രണ്ടുപേരെയും സഹപ്രവർത്തകനായ ഈ ലൂണാ ചാസ്കി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം വിപ്ലവ ഗവൺമെൻറ്റിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ നേതാവെന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹം ആ കാലത്ത് ഈ വിപ്ലവം നടന്ന ആ രാജ്യത്തെ മതസ്ഥാപനങ്ങൾ പള്ളികൾ ഇതെല്ലാം തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പ്രവർത്തകർ ആവേശം കൊണ്ട് ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആ കാലത്ത് ഈ ബൈസാൻഡ്യൻ കലയുടെ ഏറ്റവും വലിയ നിർമ്മിതികളായി നിന്ന ഒരുപാട് തരത്തിലുള്ള ശില്പങ്ങളെല്ലാം തകർത്തു അപ്പം ഇദ്ദേഹം ലെനോട് തന്നെ പറഞ്ഞു എനിക്ക് ഈ വിപ്ലവത്തോട് ഒരു യോജിപ്പുമില്ല ഈ കല മനുഷ്യനെല്ലാം ഉള്ളതാണ് ഒരു കാലത്തെ സർഗശേഷിയുടെയും മനുഷ്യൻ്റെ സാംസ്കാരിക ശേഷിയുടെയും മുഴുവൻ ഈ പ്രതിനിധാനം ചെയ്യുന്ന രൂപങ്ങളാണിത് അപ്പോൾ ലെനിൻ പറഞ്ഞത് ആ ആവേശത്തിൽ വെള്ളപ്പൊക്കം പോലെ വന്നിട്ട് തകർക്കുമ്പോൾ തകർത്തുപോട്ടേന്ന് നമുക്കിതെല്ലാം പുനർനിർമ്മിക്കാം കൂടുതൽ മെച്ചമായ തരത്തിൽ പുനർനിർമ്മിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരുങ്ങുന്ന മുറിയിലാണ് ലെന്നും മാക്സിം ഗോർപ്പിയും ഗോർക്കിയും ഇദ്ദേഹവും കൂടി ഇരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം കലയെ സ്നേഹിക്കുന്നത് കൊണ്ടും ലെന്നിൻ്റെ മനസ്സിൽ വിപ്ലവം മാത്രമേ ഉള്ളൂ വിപ്ലവത്തിൻ്റെ അതിൻ്റെ എങ്ങനെ ജനങ്ങൾക്ക് കൃത്യമായി സംഭാവന ചെയ്യാം അതിൻ്റെ ആലോചനയാണ് ലെന്നൻ പക്ഷേ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം ബീധോവൻ്റെ ഏറ്റവും സ്വർഗീയ സംഗീതം അതിൻ്റെ രാഗധാര ഈ ഗ്രാമഫോൺ റെക്കോർഡിൽ പകർത്തിയത് ഈ കഴിക്കുന്ന കൂട്ടത്തിൽ കേൾക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു അപ്പോൾ ലെൻ ഇത് കേട്ടു ആദ്യമൊക്കെ അത്രയും അദ്ദേഹം ലയിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഹാരം മറന്നു തന്നെ തന്നെ മറന്നു ഈ ഭീധോവൻ്റെ സംഗീതധാരയിൽ അദ്ദേഹം സ്വയം മറന്ന് താളം പിടിച്ച് കണ്ണടച്ച് ലയിച്ചിരുന്ന് പോയി എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നു അദ്ദേഹം എവരോട് പറഞ്ഞത് മാക്സിം കോർക്കിയോടും അദ്ദേഹത്തോടും പറഞ്ഞത് ഇതെന്തൊരു സംഗീതമാണ് ഇത് മനുഷ്യനെ ഒരുപക്ഷെ തന്നിൽ നിന്ന് തന്നെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന സ്വർഗീയ സംഗീതമാണ് ഈ സ്വർഗീയ സംഗീതം ജീവിതം മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് അപ്പോൾ ഭീധോവൻ്റെ ജീവിതത്തെക്കുറിച്ചെല്ലാം ലെൻ അറിയാം ലെൻ ബീധോനെ കണ്ടിട്ടില്ല കാരണം ഭീധോവൻ എപ്പോഴത്തേക്ക് മരിച്ചു പോയിരുന്നു അപ്പോൾ ലെൻ പറഞ്ഞത് ഇദ്ദേഹം എങ്ങനെയാണ് നരകത്തിൽ ജീവിച്ച് ഇങ്ങനെ ഒരു സ്വർഗീയ സംഗീതം സൃഷ്ടിച്ചത് കാരണം ഭീധോവൻ അവസാന കാലമായപ്പം അദ്ദേഹം പൂർണ്ണമായും ബധിരനായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശാവുമായി പറയുന്നത് തൻ്റെ സംഗീതം മുഴുവൻ ലോകത്തിന് കേൾക്കാം പക്ഷെ തനിക്ക് കേൾക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രകൃതി കൊടുത്ത ഒരു ശാപം പോലെ ആ കേൾവിയില്ലാത്ത എന്ന കുറ്റത്തിൽ അദ്ദേഹം വീണു പോയില്ല അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ എനിക്ക് പ്രകൃതി തന്ന ഒരു ശിക്ഷയെ ഏറ്റുവാങ്ങുകയല്ല അവളെ പിടിച്ച് പഠിക്ക് പുറത്താക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിനു വേണ്ടി കേൾക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി കേൾവിയില്ലാത്ത ഈ ഭീധോവൻ സംഭാവന ചെയ്ത സംഗീതധാര എന്ന് പറയുന്നത് ലെന്നെപ്പോലും വീഴ്ത്തിക്കളഞ്ഞതാണ് ഇതെല്ലാം കഴിഞ്ഞ് ലെൻ പറയുന്നത് ഞാനിതൊരുപാട് കേട്ടാൽ ഒരുപക്ഷേ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ മറന്നുപോകും അതുകൊണ്ട് ഇത് ഇനി എന്നെ കേൾപ്പിക്കരുത് കേട്ടാൽ ഒരുപക്ഷേ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഒരുപക്ഷേ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇതാണ് കല അപ്പോൾ ഈ കല മനുഷ്യനെ ഒന്നിപ്പിക്കുകയാണ് ഭിന്നിച്ചു നിൽക്കുന്നവരെ പോലും ഒന്നിച്ച് തേർ ചേർക്കുന്ന ലോകത്ത് ആർക്കും കഴിയാൻ കഴിയാത്ത ഈ ചേർക്കലിൻ്റെ ഒരു വലിയ പങ്ക് ആർദ്രമായി നിർവഹിക്കുന്ന മനുഷ്യനെ അറിയാതെ തന്നെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരനവധ്യ സൗന്ദര്യമാണ് കലയ്ക്കുള്ളത് ഈ കലയെ രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ കലയെ വാണിജ്യവൽക്കരിക്കാതെ നമുക്ക് മനുഷ്യപക്ഷമാക്കാൻ പറ്റും നമുക്ക് സാമൂഹ്യപക്ഷമാക്കാൻ പറ്റും നമുക്ക് മതേതരത്വ ജനാധിപത്യത്തിന് മുമ്പിൽ വരുന്ന എതിർപ്പുകളെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിരോധം തീർക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ ചേരേണ്ട മനുഷ്യനെ മുഴുവൻ ചേർക്കാൻ വേണ്ടി സിനിമയെയും നാടകത്തെയും കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഉപയോഗിക്കാൻ പറ്റും അതിന് കേരളം വലിയ തെളിവാണ്